സ്വന്തം ജീവൻ പോലും പണയം വെച്ച് 35 അടി താഴ്ചയുള്ള കിണറ്റിലിറങ്ങി സ്വന്തം അനിയന്റെ ജീവൻ രക്ഷിച്ച 8 വയസ്സുകാരി. ധീരപ്രവർത്തി കണ്ടാൽ ഈ ഒരു പാട്ടിന്റെ വരികളല്ലാതെ ഇവളെ മറ്റെന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കാനാണ്? ശരിക്കും ഈ കുട്ടിയെ ഇങ്ങനെ വളർത്തിയ അമ്മയ്ക്ക് തന്നെ വേണം ആദ്യത്തെ സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് 35 അടി താഴ്ചയുള്ള കിണറ്റിലിറങ്ങി സ്വന്തം അനിയന്റെ ജീവൻ രക്ഷിച്ച 8 വയസ്സുകാരി. ഇവളാണ് പെൺകരുത്ത്. 4 ചുവരിനുള്ളിൽ ഒതുങ്ങി കൂടേണ്ടവളല്ല ഒരു പെണ്ണ്. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ആ നിമിഷം മുതൽ അമ്മ അവക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ എല്ലാം തന്നെ വിളിച്ചോതുന്ന ഒരു വീടിയാണിത്. ഇവനാ എൻ്റെ അക്കു, ഇവനെയാ ഞാൻ ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇത്രയും ആഴമുള്ള കിണറ്റിൽ നിന്ന് ഞാൻ എൻ്റെ അനിയനെ രക്ഷിച്ചത്. ഇതേ പിടിച്ച് വഴുതി വഴുതി പതിയെ പതിയെ അങ്ങെത്തി അവനെ എടുത്തോണ്ട് നിന്നു ഞാൻ. ദിയാപ്പഴേക്കും പറഞ്ഞു, ഉമ്മ എൻ്റെ അനിയനെ ആരും ഇല്ലെങ്കിൽ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് വേഗം താഴേക്ക് ചാടി ഊർന്ന് പൈപ്പ് വഴിപ്പോൾ അവൾ താഴെ കൂടി ഇങ്ങനെ ഇറങ്ങാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട മോളെ ഇപ്പുറത്ത് കൂടി. അപ്പോൾ അവൾ വേഗം പൈപ്പിൽ പിടിച്ച്, പൈപ്പ് പോവാത്ത ഭാഗ്യം. സാധാരണ അവൾ മരത്തിലൊക്കെ കയറുന്ന കുഞ്ഞാണ്. അപ്പം ഞങ്ങൾ വഴക്ക് പറയാറുണ്ട്, ഇങ്ങനെ പറ്റി പിടിച്ച് കയറരുത്, പെൺകുട്ടിയാണ്, എന്തെങ്കിലും പറ്റും എന്ന് പൊക്കത്തിൽ നിന്നൊക്കെ വീഴും. പക്ഷെ അങ്ങനെ ഒരു സാഹസികം അവൾ കാണിക്കാനായിട്ട് ഇതായത് ദൈവത്തിൻ്റെ ഒരു ഇത്. അപ്പം ആരും ഇല്ലായിരുന്നു, അവളാ ദൈവത്തിൻ്റെതായിട്ട് വന്നത്. ഒരു പേടിയില്ലയോ? നീ ആരും വഴക്ക് പറയത്തില്ല കേട്ടോ. കേറി അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് ഇലയൊക്കെ പറിച്ചിട്ട് വരാറുള്ളൂ. ഇല്ല, ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിങ്ങിലൊന്നും കുഞ്ഞിന്റെ തലയൊന്നും ഇടിച്ചില്ല. ഈ നടുക്കൂടെ കറക്റ്റ് നടുക്കൂടെ പോയതുകൊണ്ടായിരിക്കണം കുഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് തന്നെയാണ് വീണത്. പ്രായം കൊണ്ട് 8 വയസ്സുണ്ടെങ്കിലും 8 വയസ്സിന്റെ ആള് പോലും ഇല്ലാത്ത ആ കുഞ്ഞിന് അത്രയേറെ ധൈര്യം തോന്നി അത് ആ കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള സന്മനസ് കാണിച്ച ആ കൂടപ്പറപ്പിനോടുള്ള സ്നേഹം. ഇതിലെ ഇവിടത്തെ ഇത് ഊരിയിട്ട് അതിലെ ചവിട്ടി ഇറങ്ങി പതിയെ പതിയെ ഇറങ്ങി അവിടെ എത്തി അനിയനെ എടുത്തോണ്ട് നിന്നപ്പോഴത്തേക്ക് അവൻ കളിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് അവൻ ഇതിന്റെ മണ്ടയ്ക്ക് കയറിയപ്പോഴത്തേക്ക് ആ ഗ്രില്ലേല് കയറിയപ്പോഴത്തേക്ക് ആ ഗ്രില്ല് താഴോട്ട് പോയി. അവൻ വീണപ്പോ ഞങ്ങൾ സൗണ്ട് കേട്ട് നോക്കിയപ്പോ അവൻ വെള്ളത്തിനകത്ത് കിടന്ന് കൈ അടിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി നാട്ടുകാരെ വിളിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഞാൻ അതിനുള്ളിലോട്ട് ഇറങ്ങി അവനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരു മാമൻ വന്ന് കയറിട്ട് ഒരു ഹിന്ദിക്കാരൻ അതിന് കയറി വന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ എൻ്റെ അനിയനെ എടുത്തോണ്ട് പോയി. പിന്നെ എനിക്ക് കയറിട്ട് തന്ന് ഞാൻ അതിൻ്റെ ഇതിൽ പിടിച്ച് കയറി വന്നു. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അക്കുവിനെ രക്ഷിച്ചാൽ മാത്രം മതിയെന്നായി. ഇതേല് പിടിച്ച് വഴുതി വഴുതി പതിയെ പതിയെ അങ്ങെത്തി അവനെ എടുത്തോണ്ട് നിന്നു ഞാൻ. ആ കരയിൽ വരുന്നു നിർത്താൻ നോക്കിയിട്ട് അവൻ നിന്നില്ല കരച്ചിൽ. അവൻ കമ്മ് വരുന്ന പകുതി അകത്തും പകുതി പുറത്തു വരുന്നു. അവൻ കൈയിട്ടടിക്കുമായിരുന്നു. ഇവിടുന്ന് പൊടിയെല്ലാം ദേഹത്തോട്ടും കണ്ണാലൊക്കെ വീഴുമായിരുന്നു. ഞാൻ വെള്ളം കോരി മുഖത്ത് കഴുകി കൊടുക്കുമായിരുന്നു. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുക. ഈ കിണറ്റിലാണ് ഈ സംഭവം നടന്നത്. 35 അടി താഴ്ചയുള്ള ഈ കിണറ്റിലെ സംഭവം നടന്നത്. കുഞ്ഞിതിനുള്ളിൽ വീഴുകയായിരുന്നു. ഞാൻ അകത്തായിരുന്നു. അപ്പം ഇവർ 3 പേരും പുറത്തോട്ട് മഴ ചറിയപ്പോൾ പറഞ്ഞ് ഞങ്ങൾ മഴയത്ത് കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഡ്രസ്സ് അലക്കിയിട്ടിട്ടുണ്ട്, നിങ്ങൾ 2 പേരും അത് പറക്കിയിട്ടിട്ട് മഴയത്ത് നനയാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അകത്തുള്ളിലോട്ട് പോയി വീട്ടിനകത്ത് കയറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ദിയ വന്ന് കാലൊക്കെ ഭയങ്കര വിറയലായിരുന്നു. പിന്നെ ദിയ അപ്പോഴേക്കും പറഞ്ഞു, ഉമ്മ എൻ്റെ അനിയനെ ആരും ഇല്ലെങ്കിൽ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് വേഗം താഴേക്ക് ചാടി ഊർന്ന് പൈപ്പ് വഴിപ്പോൾ അവൾ താഴെ കൂടി ഇങ്ങനെ ഇറങ്ങാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട മോളെ ഇപ്പുറത്ത് കൂടി. അപ്പോൾ അവൾ വേഗം പൈപ്പിൽ പിടിച്ച്, പൈപ്പ് പോവാത്ത ഭാഗ്യമാണ്.
അത് വിട്ടു പോയിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ദേഹത്തൂടെ അവൾ വീഴുമായിരുന്നു. വേഗം താഴോട്ട് ഊർന്നിറങ്ങിയിട്ട് കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു, കരയിലെ മോനെ, ഞങ്ങളിപ്പോൾ കയറ്റാൻ മോനെ കരയിലെ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അഖിൽ എന്ന് പറയുന്ന ഒരു പയ്യൻ വന്നായിരുന്നു, അവനാണ് കയറിട്ട് എല്ലാവരും ഇറങ്ങി എടുത്ത് കുഞ്ഞിനെ എടുത്തത്. ശേഷം അപ്പോഴേക്കും വണ്ടി ഓട്ടോ വന്നു, എന്നെയും കുഞ്ഞിനെയും വേഗം അവർ കയറ്റി വിട്ടായിരുന്നു, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ ഇവിടെ നിന്ന് നേരെ മാവേലിക്കര ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, വണ്ടാനത്ത് പോകണം. അവരെന്നെ ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അവിടെ ചെന്ന് രാത്രി പോയ ഉടൻ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഈ വീണേൻ്റെ ഇതിലാണ് പേടിച്ചിട്ട് ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഉറങ്ങാനായിട്ട് അവർ മരുന്നൊക്കെ കൊടുത്ത് ഇഞ്ചക്ഷനും എടുത്തു. അതിനുശേഷമാണ് ഇവിടെ വാപ്പി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരെയായിരുന്നു. വന്നതിന് ശേഷം കുഞ്ഞിന് സി ടി സ്കാനും എക്സ്റേയും, അപ്പോഴേക്കും മോന് ഉറങ്ങി, ഇല്ല ഉറങ്ങി. രണ്ടുപേരും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരണം എന്നുള്ളൊരിത് ഉണ്ടായിരുന്നുള്ളൂ. ദിയാക്ക് പിന്നെ സാധാരണ അവള് മരത്തിലൊക്കെ കയറുന്ന കുഞ്ഞാ, അപ്പൊ ഞങ്ങൾ വഴക്ക് പറയാറുണ്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കയറരുത്, പെൺകുട്ടിയാണ്, എന്തെങ്കിലും പറ്റും എന്ന് പൊക്കത്തിൽ നിന്നൊക്കെ വീഴും. പക്ഷെ അങ്ങനെ ഒരു സാഹസികം നമ്മൾ കാണിക്കാനായിട്ട് ഇതായത് ദൈവത്തിന്റെ ഒരു ഇത്. അപ്പൊ ആരും ഇല്ലായിരുന്നു, അവളാ ദൈവത്തിന്റേതായിട്ട് വന്നത്. ഇനി പെൺകുട്ടിയാന്ന് പറഞ്ഞു ഇങ്ങനെ തടയൂ? ഇല്ല ഇല്ല. വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കുഞ്ഞി കിണറ്റി ഇറങ്ങിയിട്ട് എന്താ ചെയ്തത് മോള്? വേഗം കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് ഇങ്ങനെ ഇരുത്തുമായിരുന്നു. ഇവളുടെ വയറിന്റെ അതുവരെ വെള്ളം ഉണ്ടായിരുന്നു. കുഞ്ഞിങ്ങനെ കിടന്ന് കാലിട്ട് അടിക്കുമായിരുന്നു ഇവള് ഇറങ്ങുന്നതിന് മുന്നേയൊക്കെ. ഇവള് ഞങ്ങള് വീടിനുള്ളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇവള് ഈ ടാങ്ങിന്റെ മുകളിലും ഇവിടെ ആ മരത്തിന് മുകളിലൊക്കെ വരഞ്ഞ് കയറാറുണ്ട്. അപ്പൊ ഞാൻ തല്ലൊക്കെ കൊടുക്കാറുണ്ട്, ഇനി മകളിൽ കയറരുത് വീഴും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാറുണ്ടായിരുന്നു. പിന്നെ ഈ കിണറ്റിൽ വീണ സമയത്തും ആരും ഇല്ലാത്തത് കാരണം ഇവളുള്ളത് കൊണ്ട് ഇവളുടെ ഒരു ഇത് കൊണ്ട് കഴിവ് കൊണ്ടും എന്റെ മോൻ രക്ഷപ്പെട്ടു. ഒരു പേടിയില്ലയോ? നീ ആരും വഴക്ക് പറയത്തില്ല കേട്ടോ. കേറി അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് ഇലയൊക്കെ പറിച്ചിട്ടേ വരാറുള്ളൂ. ഇതുപോലെ കെന്റിന് കേറിയത് ഇറങ്ങിയത്. ഞാൻ വിളിച്ചോല കേട്ടോ ഓടി വന്നത്, അവിടെ ആൾക്കാരെല്ലാം നിൽക്കുന്നത്, വിളിച്ചോലൊക്കെ കേൾക്കുന്നത്, കിണറിന് ചുറ്റും ആൾക്കാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം, കുഞ്ഞ് കിണറ്റി വീണത് മാത്രം കേട്ട്, മറ്റൊന്നും അറിയത്തില്ല. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും കിണറ്റിലാരും ഇല്ല, ഇവർ മോള് കുഞ്ഞിനെ എടുത്ത് നോക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ വന്നിട്ട് ഒന്നും നോക്കിയില്ല, നേരെ കിണറ്റിലോട്ട് അങ്ങ് ഇറങ്ങി ഇറങ്ങി പകുതി എത്തി കഴിയുമ്പോഴത്തേന് ഈ ചവിട്ടുന്നിട ഇടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇടിഞ്ഞു പോകുന്ന നേരത്ത് എനിക്ക് പേടിയായി, ഇനി അങ്ങനെ വീണ് കുഞ്ഞിൻ്റെ മണ്ടയ്ക്ക് കുഞ്ഞുങ്ങൾ രണ്ടും നിൽക്കുന്നുണ്ട്, നമ്മൾ അതിൻ്റെ മണ്ടക്കോട്ട് വീണാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാതെ ഒരു കയറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കയറ് ഇട്ട കൂടുതൽ അതിലൂടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടായിരുന്നു, പുള്ളിയും കൂടെ ചാടി ഇറങ്ങി. അപ്പോൾ വൈദ്യു വരെ കുഞ്ഞിനെ അന്യസംസ്ഥാന തൊഴിലാളി അതൊരു ബായ് പൊക്കി കുഞ്ഞിനെ കൈതന്ന് അതിനുശേഷം കുഞ്ഞിനെ ഞാൻ മുകളിലേക്ക് കൊടുക്കുകയായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിങ്ങിലൊന്നും കുഞ്ഞിൻ്റെ തലയൊന്നും ഇടിച്ചില്ല, ഈ നടുക്കൂടെ കറക്റ്റ് നടുക്കൂടെ പോയതുകൊണ്ടായിരിക്കണം കുഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് തന്നെയാണ് വീണത്. അതും ചെറിയൊരു സൈഡ് മാത്രം, തലയുടെ ഒരു സൈഡ് മാത്രം ചുമന്നിരിക്കുകയായിരുന്നു. അത് അവിടെ അങ്ങോട്ട് അടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രം ജീവൻ വലിയ അപകടങ്ങളൊന്നുമില്ല. ഇതിലെ ഇവിടത്തെ ഇത് ഊരിയിട്ട് അതിലെ ചവിട്ടി ഇറങ്ങി പതിയെ പതിയെ ഇറങ്ങി അവിടെ എത്തി അനിയനെ എടുത്തോണ്ട് നിന്നപ്പോഴത്തേക്ക് ആൾക്കാർ മോളിൽ നിന്ന് ഒരു ബായിയെയും വിളിച്ചോണ്ട് വന്ന് അപ്പുറത്തുനിന്ന് ഒരു കയർ കൊണ്ടുവന്ന് അതും ഇട്ട് അനിയനെ എടുത്തോണ്ട് പോയി ഒരു ബായി. പിന്നെ എനിക്ക് കയറിട്ട് വന്ന് അതിൽ ഞാൻ തൂങ്ങി വന്ന്. ഞങ്ങളുടെ സ്കൂളിൽ മൂന്നാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് ദിയ. അവളുടെ സാഹസികതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് ഞങ്ങളിന്ന് സ്കൂളിൽ നിന്ന് സ്റ്റാഫും ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടുതൽ വീഡിയോകൾക്കായി പ്രൈം ടൈം ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.